ഈ കോവിഡിന്റെ പീക്ക് ടൈം എന്ന് പറയുമ്പോൾ നമുക്ക് ആ സമയത്തും ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചു എന്നത് ഒരു അഭിനയ വിദ്യാർത്ഥി എന്ന രീതിയിൽ ഞാൻ ഒരു വലിയ ഭാഗ്യമായിട്ട്. കാരണം നമ്മളിനി സിനിമ നമ്മുടെ ജീവിതം തന്നെ എന്താവും, ഇനി നമുക്ക് സിനിമയുണ്ടാവും, കരിയർ ഉണ്ടാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സിനിമയിൽ നമ്മളെ വിളിച്ചു. പിന്നെ ഇതിലേക്ക് മിനി എൻ്റെ കൂടെ ലാൽജു സാറിൻ്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എൽസമ്മ എന്നാണ് കുട്ടി. അപ്പോൾ മിനി ഇങ്ങനെ ഒരു സിനിമ വന്ന സമയത്ത് ഇതേപോലെ ഒരു ക്യാരക്ടർ, അതായത് ചെറുതോ വലുതോ എന്നല്ല, ആ ക്യാരക്ടർ വന്ന സമയത്ത് എന്നെ വിളിച്ച് എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം നമ്മൾ ഒന്നിച്ച് കരിയർ ഇങ്ങനെ കൊണ്ടുപോയ ആൾക്കാർ അവർക്കൊരു നല്ല സമയം വന്ന് അവരൊരു സിനിമയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഞങ്ങളെപ്പോലെ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ആക്ടറേയും കൂടെ അതിനകത്തിട്ടു എന്ന് പറയുന്നത് അതിന് മിനിയോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് കല്യാണം കഴിഞ്ഞ ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു 6 വയസ്സുള്ള കൊച്ചിൻ്റെ അച്ഛനായിട്ട് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്, അതും ഭാര്യയുടെ ഡിവോഴ്സായി. അപ്പോൾ ജീവിതത്തിൽ ഞാൻ ഇതൊരു കല്യാണം കഴിച്ചിട്ടില്ല. അപ്പോൾ സീസ് അഭിനയം എന്ന് പറയുന്നത് അഭിനയ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് മേക്ക് ബിലീഫാണ്. ഇത് എങ്ങനെ ഇതിനെ ഞാൻ ചെയ്യും, കാരണം കണ്ടിട്ടുണ്ട് പുറത്ത് നമ്മുടെ സൗഹൃദങ്ങളിൽ തന്നെ പല നിർദ്ദേശം പറഞ്ഞതുപോലെ പേടിപ്പിക്കുന്ന രീതിയിലും വിഷമിപ്പിക്കുന്ന രീതിയിലും പല ഡിവോഴ്സുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ കംപ്ലീറ്റ് ഞാൻ മിനി പറയുന്ന കാര്യങ്ങളാണ് ചെയ്തത്. ഇവരുടെ ഇടയിൽ ഒരു ഈഗോ ഉണ്ടാവും, ഞാനാണ് വലുത്, ഞാനാണ് വലുത്. അത് മക്കളെ സ്നേഹിക്കുന്ന കാര്യത്തിലും ഈ ഈഗോ ഉണ്ടാവും. അങ്ങനെ പോകുന്നൊരു ക്യാരക്ടറാണ് ഈ രാംദാസും അദ്ദേഹത്തിൻ്റെ വൈഫും. പക്ഷേ ഇവർ തമ്മിൽ പിരിയേണ്ടി വരുന്നു. അതെങ്ങനെയാണ്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആ പിരിയലിലൂടെ അവർക്ക് എന്തൊക്കെ സംഭവിക്കുന്നു, അത് നന്മയാണോ അല്ലെങ്കിൽ അവർക്ക് തിന്മയാണോ സംഭവിക്കുന്നത്, ഡിവോഴ്സ് എന്ന സിനിമയിലൂടെ ആയിരിക്കാം കൃത്യമായ സിനിമയിൽ പറഞ്ഞു വെക്കുന്നത്. പറഞ്ഞു പോയിട്ടുണ്ട് ആ കഥ കേട്ടപ്പോൾ. അങ്ങനെ ഒരു സബ്ജക്റ്റും മിനിയായിട്ടുള്ള ഒരു അടുപ്പവും ഈ കഥ ഈ സിനിമയിലേക്ക് എത്തുന്നതല്ലേ? അതെ അതെ അതെ.